നിങ്ങളെ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചു, രാജീവിൻ്റെ അടുത്ത് ഈ പ്രണയ വിവാഹത്തിനെ കുറിച്ച് എങ്ങനെ ഡിസ്കസ് ചെയ്യും. ഞാൻ കണ്ട രാജീവ് എന്ന് പറഞ്ഞാൽ ഞാൻ രാജീവിനെ ആദ്യമായിട്ട് കാണുന്ന 1 മുതൽ 0 വരെ അല്ലേ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാണക്യൻ. അത് കഴിഞ്ഞിട്ട് ചാണക്യൻ അന്ന് എനിക്ക് തോന്നുന്നു രാജീവിന് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നെ നിരന്തരം എൻ്റെ പിന്നാലെ നടന്ന് പറയണത് ഭാഗ്യലക്ഷ്മിക്ക് ജാസും പോസും ജാടയും എന്നുള്ളത് തിരിച്ചു പറയും. ആദ്യം എനിക്ക് മനസ്സിലാവില്ലായിരുന്നു എനിക്ക് ഭയങ്കര ജാടയാന്ന് വെച്ചാൽ എന്തോ. ഞങ്ങൾ രാജീവ് അധികം അങ്ങനെ സംസാരിക്കുകയില്ല, വളരെ റിസർവ്ഡ് ആയിട്ട് ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു കക്ഷിയായിരുന്നു. പിന്നെ രാജീവ് ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഈ മനുഷ്യനും പ്രണയിക്കും. ലത പാവം കുറേ നേരമായി വെറുതെ ഇരിക്കുന്നു. ലത പറയൂ, ലതാ ലതയ്ക്ക് ബോറടിക്കുന്നുണ്ടാവും. കുറേ നേരമായിട്ട് രണ്ടുപേരും കൂടെ ഇരുന്ന് സിനിമാക്കാരും പറയൂ. ലതാ, രാജീവ് ശരിക്കും റൊമാൻറ്റിക് പേഴ്സൺ ആണോ? വെരി ഡിഫിക്കൽറ്റ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് എനിക്ക് അതിനൊരു ഉത്തരമില്ല, സോറി. പക്ഷേ രാജീവ് ഞാനും ആദ്യം മീറ്റ് ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എൻ ഇൻസ്റ്റൻറ്റ് വി could communicate with each other instant. ഒറ്റ നോട്ടത്തിൽ വി കമ്മ്യൂണിക്കേറ്റഡ് സോ മെനി തിങ്സ്. ഒരു ലൈഫ് ടൈം പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ആ ഇൻസ്റ്റൻറ്റിൽ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും അത് ഇനിയും നമുക്ക് ഇനിയും പറയാനില്ലാത്ത പോലെ വി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ഈവൻ അതർവൈസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിലായാലും തന്നെ ഐ ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ് ടു ഹിം. അതെനിക്ക് തോന്നുന്നു ഭാഗ്യം കണ്ടു കാണുന്നുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു സേ എനിത്തിങ് ടു ഹിം. ഹീ നോസ് എൻ്റെ ബോഡി ലാംഗ്വേജ്, ഐ നോ ഹിസ് ബോഡി ലാംഗ്വേജ്, ഐ നോ വാട്ട് ഹീസ് തിങ്കിങ്, ഹീ നോസ് വാട്ട് ഐ എം തിങ്കിങ്. അതുകൊണ്ട് ആ ഒരു സംഭവം ഐ ഡോണ്ട് നോ വാട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് റൊമാൻസ് ഇസ് റിയലി. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് തന്നെയാണ് റൊമാൻസ് എന്ന് പറയുന്നത് അല്ലേ? ഒരാളെ എനിക്ക് തോന്നുന്നു ബേസിക്കലി നമ്മൾ ഈ അന്യോന്യം റെസ്പെക്ട് ചെയ്യുക എന്നുള്ള ഒരു സംഗതിയാണ് ഇല്ല എനിക്ക് തോന്നി പലപ്പോഴും. ഞാൻ കല്യാണം കഴിക്കാൻ വളരെ വൈകി പോയ ഒരാളാണ്. 35-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ പലരും നമ്മളത് ചോദിക്കുമായിരുന്നു, ഈ എന്താ കല്യാണം കഴിക്കാത്ത? വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും നാച്ചുറലി അതിൻ്റെതായ ടെൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് രണ്ട് വിഷയമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ സിനിമ ഉള്ള ഒരു പാഷൻ ഉണ്ടായിരുന്നു. പിന്നെ നവോദയ പോലെ ഒരു പ്രസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിനോട് കൂടുതൽ അടുപ്പം തോന്നി. അപ്പോൾ സിനിമ സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളന്ന് ആലോചിക്കുന്നില്ല. സിനിമയോടുള്ള ഇഷ്ടം ഇപ്പം അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ഒരു ജോലിയുണ്ട്. അപ്പോൾ ആ ജോലി വെച്ചുകൊണ്ടുള്ള റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ സഹസംവിധാനമായിട്ട് ഇങ്ങനെ നടക്കുന്നു. അതിന് വീട്ടുകാരുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മെൻ്റലി എടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ വേറൊരു കമ്മിറ്റ്മെൻറ്റിന് എനിക്ക് ഒരു സ്ട്രെങ്ത്, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇതിനിടയിൽ ഇനിയൊരു പാർട്ട്ണറും അതുപോലെ കരിയർ ഡിസൈഡഡ് അല്ല, ബാങ്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് താല്പര്യമില്ല, സിനിമയാണ് താല്പര്യം. എന്നാൽ സിനിമയിൽ ആംബിക്വിറ്റി ഉണ്ട്, എങ്ങനെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതിന് വളരെ പ്ലേഫുള്ളായിട്ട് ഇതിനെ കണ്ടു ആ സമയം. അപ്പോൾ അത് ജിജോയുടെ കൂടെയൊക്കെയുള്ള അസോസിയേഷനും 89 ഞാൻ സിനിമ ചെയ്തു. അതിനുശേഷം കുറേ സിനിമകൾ ചെയ്തതിന് ശേഷമാണ് 96 അദ്ദേഹം മീറ്റ് ചെയ്തത്. ആ മീറ്റിംഗ് 95 മീറ്റ് ചെയ്തത്. 95 മീറ്റ് ചെയ്യുന്നതിന് വളരെ ആക്സിഡൻ്റാണ്. ലതയുടെക്ക് ഒരു മ്യൂസിയത്തിനെ ബേസ് ചെയ്തിട്ട് സൂ വാച്ച് എന്ന് പറഞ്ഞ സംഘടനയുണ്ട്. അപ്പോൾ അവർക്കൊരു സ്പോട്ട് എടുക്കണം മ്യൂസിയം, ഈ സൂവിൽ വരുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ദിൽജിത്ത് എന്ന് പറഞ്ഞ ക്യാമറമാനുണ്ട് വിപിൻ മോഹൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ലത കണ്ടു. അവർ ജവഹർ നേരെ താമസിക്കുന്ന സമയത്ത് ഡിൽജിത്ത് പറഞ്ഞാൽ ഒരു ഡയറക്ടർ വേണം, ഞാൻ ഷൂട്ട് ചെയ്യാൻ, പക്ഷേ ഒരു ഡയറക്ടർ വേണം എന്ന് പറഞ്ഞിട്ട് എന്നെ ഡിൽജിത്ത് വിളിക്കുന്നു. അങ്ങനെ ഇവർ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. ഇവർ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് മോഹൻലാൽ സാർ ഇവിടെ ഭാഗ്യത്തിന് ഷൂട്ടിങ്ങിലുണ്ട്. ഞാൻ പറഞ്ഞു ലാൽ സാറിനെ കണ്ടു നോക്കാം, കാര്യം ഒരു സെലിബ്രിറ്റി പറഞ്ഞാലല്ലേ കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ പോയി ലാൽ സാറിൻ്റെ തോന്നി. ലാൽ സാർ എഗ്രി ചെയ്യുന്നു പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു മണിക്ക് ഞാൻ പോയി പിക്ക് ചെയ്ത് മ്യൂസിയത്തിൽ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇവർക്ക് സംഗതി കൊടുക്കുന്നു. അപ്പോൾ എഡിറ്റ് അതിൻ്റെ പ്രോസസ്സിൽ അദ്ദേഹം ഞാനുമായിട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. പക്ഷേ അന്നത്തെ സമയത്തും നമ്മൾ അത്തരത്തിൽ ഒരു ലൈഫ് പാർട്ട്ണറാവാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് ആലോചനയിലില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് ബൈ പറഞ്ഞ് പോയി. ലത ശാന്തിനികേതനിലാണ്, വെക്കേഷനിലായിരുന്നു, പോവുകയാണെന്ന് പറയുന്നു. ലത പോകുന്നു. ഞാനന്ന് ലാൽ സാറിൻ്റെ കൂടെ മോഹൻലാൽ ആൻഡ് മാജിക് ലാബ് എന്ന് പറയുന്നൊരു മെഗാ ഷോയ്ക്ക് ദുബായ്ക്ക് പോവുകയും ചെയ്തു. ഏതാണ്ട് ഒരു 60 കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുക. അപ്പോൾ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ബാലൻ പറഞ്ഞു, മറ്റേ പാർട്ടി വന്നിട്ടുണ്ടല്ലോ തിരിച്ച് എന്ന് പറഞ്ഞു. അന്ന് അപ്പോൾ ഞാൻ ആരാ നമ്മൾ ശാന്തിനികേതൻ പാർട്ടി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു അന്ന് പോകുമെന്ന് പറഞ്ഞു അല്ല ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊരു സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ലതയെ കണ്ടു. അത് നമ്മൾ ആ കലാഭവൻ്റെ ഡോറില്ലേ കയറി പോകുന്ന ഡോർ, രാജീവ് ഗ്ലാസിൻ്റെ അപ്പുറത്ത്, ഞാൻ ഗ്ലാസിൻ്റെ ഇപ്പുറത്ത്, വളരെ റൊമാൻറ്റിക്കായിട്ട് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ. രാജീവ് വാസ് ആൻ എഞ്ചിനീയർ, ബാലും പറഞ്ഞിട്ടാണ് ആ വഴിക്ക് വന്നത് മുകളിലോട്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ലത എന്ത് ബാക്ക് പെയിൻ ആയിട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനിപ്പോഴും ലോഹി അദ്ദേഹം ഇന്നില്ലെങ്കിലും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഉണ്ടായ അവിടെ. അതായത് അപ്പോൾ ലോഹിയെ കണ്ടപ്പോൾ, ലോഹി എന്നെ കണ്ട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ലത, അപ്പോൾ ലത എൻ്റെ കൂടെ ഉണ്ട്, ബാലുമൊക്കെ ഉണ്ട്. അപ്പം ലതയ്ക്ക് അന്ന് മലയാള സിനിമയിൽ ആരും അറിഞ്ഞൂടായി, ലത ഇവിടെ അല്ലായിരുന്നു. അപ്പം ഞാൻ ലോഹിയെ പരിചയപ്പെടുത്തി, കാര്യം അല്ലെങ്കിൽ എൻ്റെ കൂടെ ഒരാൾ നിൽക്കുന്നല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്തി ഇങ്ങനെ ലത കുര്യൻ എന്ന് പറഞ്ഞു. അപ്പം ലോഹിയെ ഞാൻ ലോഹി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ എനിക്ക് ലതയ്ക്ക് ഇത് അറിയാൻ മേലെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ലോഹി എടുത്ത് ചോദിച്ചു, എന്ത് ചെയ്യുന്നു ചോദിച്ചു ലത. അന്ന് ലോഹി വളരെ പ്രസിദ്ധനായിട്ടുള്ള തിരക്കഥാകൃത്താണ്. അപ്പം ഇതാണ് മലയാള സിനിമയെക്കുറിച്ചിട്ടുള്ള ലതയുടെ അന്നത്തെ അറിവെന്ന് പറയുന്നത്. ഇത്രയേ